മുത്തശ്ശിക്ക് സുഖമാണ്, ഒരു കുഴപ്പവും ഇപ്പോഴില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ താളും നീ ക്ഷീണിച്ചല്ലോ. അത്രയേ ഉള്ളൂ മുത്തശ്ശി, കഴിഞ്ഞ ആഴ്ച ഞാൻ ചത്തുപോകണ്ടല്ലേ. വയനാട് താമരശ്ശേരി ചുരം ലാസ്റ്റ് ട്രിപ്പ് 10:30 ഫുള്ളായിട്ട് ആളെ കുത്തിച്ചിരിക്കുന്നുണ്ട്. ചാറും മഴ ഫുൾ സ്പീഡും, ഞങ്ങളിങ്ങനെ ചുരം ഇറങ്ങി ഇങ്ങനെ വരികയാണ്. 12-ാമത്തെ എയർപിൻ ബെൻ്റെ വരവുണ്ടല്ലോ മുത്തശ്ശി, അവിടെ എത്തിയപ്പം ഗോമജ ഒറ്റ വരവാണ്. ബസ് നമ്പേര് ബസ്, ഇത്ര ദൂരം ബ്രേക്ക് ചവിട്ടാനുള്ള ഒരു ദൂരം ഇല്ല. രണ്ട് കൽപ്പിച്ചിട്ട് കുഞ്ഞുക്കൻ ഡ്രൈവർ ഒരൊറ്റ ചവിട്ട് ഒറ്റ ഓടിച്ചു. ബസ് പന്ത് ഉരുളുന്ന മാതിരി ഉരുണ്ട് 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 ഒരു 10,500 താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ കണക്കൂട്ടി നോക്കുമ്പോൾ 1,500 കഴിഞ്ഞിരിക്കുന്നു. അതിനകത്തിരുന്ന് ഞാൻ ഒരൊറ്റ വിളിയാണ്, മുത്തശ്ശിയേ രക്ഷിക്കണേ. ഇത് വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഒന്ന് മുത്തശ്ശി, പിന്നെ ഞാൻ കണ്ണുറന്ന് നോക്കുമ്പോ ബസ് അവിടെ ഇങ്ങനെ നിൽക്കുക. എന്താ സംഭവം എന്നറിയോ, ഈ ഉണങ്ങി ചുരണ്ട ഒരു 3-4 വാഴ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ, അതേ തട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മുത്തശ്ശി എന്റെ പൊന്നു മുത്തശ്ശി, അല്ലല്ല ഈശ്വരനല്ലേ രക്ഷിച്ചത്, എന്റെ മുത്തശ്ശിയാണ് എന്നെ രക്ഷിച്ചത്. കണ്ടില്ലേ ലോകം കുത്തനേക്കുന്നു, കണ്ടില്ലേ. ആ സമയത്ത് അങ്ങനെ വിളിക്കാൻ തോന്നിയത് ചേച്ചിട്ടും കുട്ടികളെയും ഭാര്യ. ഇവള് പോ, അല്ല നീ ഇപ്പൊ ടൈപ്പ് റൈറ്റിംഗ് പോകല്ലേ, ഇവള് പോയല്ലോ മുത്തശ്ശി. ആ അത് പോട്ടെ. ആ ആക്സിഡന്റ് ഒന്നും പറഞ്ഞു തന്നിട്ടാ, എത്ര അടി താഴ്ച വീണത്? താമരശ്ശേരി ചൊരേ ഇടിയുന്നതിന് മുമ്പ് 1,500 ഉണ്ടായിരുന്നു, ഇടിഞ്ഞതിന് ശേഷം ഇത്ര അടി ഉണ്ടെന്ന് ആരെപ്പോഴാ അളന്ന് നോക്കുന്നത്? ഇവള് ഒരു 19 രൂപയെങ്കിലും ആയി കാണുമല്ലോ മത്സ്യത്തിന്. ഈ ചന്ദ്രട്ടൻ അങ്ങനെയാ, ഓരോ പ്രാവശ്യം വന്നേച്ച് പോകുമ്പോഴും എത്ര എത്ര രൂപയാ ചെലവാക്കുന്നേ. എന്ത് ചെയ്യും മുത്തശ്ശി, കുടുംബത്തിന് വേണ്ടി ചെലവാക്കി ശീലിച്ചു പോയി. അതെ, എന്നാ കുട്ടികളുടെ ഫീസ് കൊടുത്തോ. ഇവിടെ ഇപ്പൊ കാശിന് ആവശ്യമൊന്നും ഇല്ല, ബാലിനെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. അത് എന്റെ കിട്ട ഞാൻ കൊടുത്തേക്കാം. വേണ്ടെന്ന് അവൻ വാങ്ങിക്കത്തില്ല. ഇവള് ചുമ്മാ പറയാ, നീ അപ്പുറത്തോട്ട് എന്നാ മീൻ വൃത്തിയാക്കിയേ. ചെല്ലു വന്നേ, ഇത് മീൻ ചീഞ്ഞു. കേട്ടിട്ടു